ജോലി ചെയ്യുന്ന സമയത്ത് കൈവിരൽ മുറിഞ്ഞു പോയപ്പോ ഖാദിമത്തായ പെണ്ണ് ഓടി വന്നു, എന്തെങ്കിലും ചെയ്യണോ, മരുന്ന് വെക്കണോ എന്നൊക്കെ വിചാരിച്ച് ഓടി വന്നപ്പോ ആ ഉമ്മ താബിഇയത്തായ മഹദി ആ കയ്യിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇങ്ങനെ വേദന ഉണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ ചിരിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ദഖർതു ഹലാവത അജ്രിഹാ ഫൻസതിനി മിറാറതു അലമിഹാ, ഞാൻ എന്റെ കൈ മുറിഞ്ഞാൽ കിട്ടുന്ന കൂലി ഓർത്തു നോക്കിയപ്പോൾ എനിക്ക് ചിരി വന്നു. ആ ചിരി ഇത് മുറിഞ്ഞതിലെ വേദനയുടെ കൈപ്പെനിക്ക് മറപ്പിച്ചു കളഞ്ഞു എന്ന വലിയൊരു മറുപടി. ഞാൻ നോക്കുമ്പോ വേദനയാണ്, പക്ഷേ ഒരു മുള്ളു തറച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ, അത് ആലോചിച്ചുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. അല്ലാ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾക്കിടയിലാണ്. വിരല് മുറിയ ഒരു ചെറിയ സംഭവം, ഒരു ആണികുത്തി ചെറുത്. മക്കൾ മരണപ്പെട്ടു പോകുന്നത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അത് മക്കൾ കൂടെ മനസ്സിലാക്കണം. എന്റെ ഉമ്മ, എന്റെ വാപ്പ എന്നെ ഇത്രക്കെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു കുട്ടി മനസ്സിലാക്കുന്നത് വലുതായി അവൻ കല്യാണം കഴിച്ച് അവന് മക്കൾ ഉണ്ടാകുമ്പോഴാണ്. അത് തിരിയാത്തത് കൊണ്ടാ നമ്മുടെ മക്കളൊക്കെ ഈ ചാടിപ്പോകുന്ന ഏർപ്പാടൊക്കെ തുടങ്ങുന്നത്. സ്വന്തം വാപ്പയും ഉമ്മയും എത്രയാണ് നമ്മെ സ്നേഹിക്കുന്നത്, നമ്മളൊന്ന് പനി പിടിച്ചു കിടന്നാൽ നമ്മെ കാണാതായി എന്ന് വിചാരിക്കുക, അവർ ഉറങ്ങൂല. നമുക്കെന്ത് സംഭവിച്ചു എന്നറിയാതെ ആ ഉമ്മ കഞ്ഞി കുടിക്കൂല, വെള്ളം കുടിക്കൂല, എന്റെ മോൻ എന്റെ മോൾ തിരിച്ചു വരാതെ എനിക്ക് വേണ്ട എന്ന് പറയും ഉമ്മയും വാപ്പയും. പക്ഷെ മോൻ ഉമ്മാക്കും വാപ്പാക്കും ഒരിക്കലും തിരിച്ചു കൊടുക്കാത്ത സ്നേഹമാണ് മാതാപിതാക്കളുടെ സ്നേഹം. ഉമ്മയും വാപ്പയും കൊടുക്കുന്ന ആ സ്നേഹം മകൻ കൊടുക്കുന്നത് അവന്റെ മക്കൾക്കാണ്. ഉമ്മാക്കും വാപ്പാക്കും തിരിച്ചു കിട്ടൂല. ആ ഡോസിൽ ഉമ്മയും വാപ്പയും ഇങ്ങോട്ട് തന്ന പോലെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ആ സ്നേഹം കൊടുക്കാൻ കഴിയില്ലെന്നാണ്. അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? കല്യാണം കഴിച്ചവർ പറഞ്ഞാൽ മതി, കുട്ടികളല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത്. അത്രമേൽ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്നെ സ്നേഹിച്ചുവല്ലോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഒക്കെ ഖൈർ കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ദുആരക്കാൻ പറഞ്ഞത്, ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ, അവരിങ്ങോട്ട് തന്നത്. അതുകൊണ്ട് റബ്ബിർഹംഹുമാ, കാരുണ്യവാനായ പടച്ചവനെ നീ കരുണ ചെയ്തു കൊടുക്കണം, അവർക്ക് നീ കൊടുക്കണം പകരം. കമാ റബ്ബയാനീ സഗീറാ, ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ പോറ്റി വളർത്തിയ പോലെ കരുണ ചെയ്ത പോലെ നീ അങ്ങോട്ട് കരുണ ചെയ്യണമേ. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, മക്കൾ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കൾക്കുള്ള വേദന, ഇതൊക്കെ നമ്മൾ സഹിക്കുന്നവയാണ്, സഹിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സേവനം ക്ഷമയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ മുമ്പിൽ വൃദ്ധയായ ഒരു ഉമ്മയെ തവാഫ് ചെയ്യാൻ കൊണ്ടുപോകുന്ന, തവാഫ് ചെയ്യാൻ വൃദ്ധയായ ഉമ്മയെ തോളിൽ വെച്ച് തവാഫ് ചുറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ എവിടുന്ന് വന്നതാണെന്നറിയോ? ഷാമിൽ നിന്ന്, കോട്ടക്കുന്ന് തിരൂർക്ക് നടന്നു വന്നതല്ല, ഷാമിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നതാ. താഴ്വക്കും എടുക്കും എന്തായിരിക്കുമായ, നമുക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസ് നിർത്തിയിട്ട് നമ്മുടെ ഉമ്മാനെയും വാപ്പാനെയും ഡോക്ടറുടെ മുമ്പിലേക്ക് ഐശ്വര്യം കൊണ്ടുനടക്കാൻ പറ്റുമോ? ആവ് കോയങ്ങിന്റെ ഊര ഞെട്ടി എന്ന് പറയും അല്ലേ? സിറിയയിൽ നിന്ന്, ഷാമിൽ നിന്ന് ഉമ്മയെ തോളിലേറ്റി തവാഫ് ചെയ്യാൻ വരുന്നു. തവാഫ് ചെയ്തവർക്കറിയാം ഒരു തവാഫ് തീരുമ്പോഴുള്ള വിഷമം, സ്വന്തം ഒറ്റക്ക് ചെയ്യുമ്പോ. സഴി ചെയ്തവർക്കറിയാം സഫാ മറുവക്കിടയിലുള്ള ആ ഒരു ഏഴ് നടത്തം തീരാൻ ഒന്നര രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും. ഉമ്മയെ തോളിൽ വെച്ചിട്ടായി ചെയ്തത്, പുഷ്ചെയറിലല്ല, വീൽചെയറിലല്ല. അങ്ങനെ സേവനം ചെയ്ത് ഉമ്മയെ തോളിൽ വെച്ച് നടന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അന്ന് ഹജ്ജിന് വന്നിട്ടുണ്ട്. ചോദിച്ചു, ഇബ്നു ഉമർ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി ഉമർ എന്നവരുടെ ഇഷ്ടപ്പെട്ട പുന്നുമോൻ അബ്ദുല്ലാഹി, തങ്ങളെ അറഅയ്ത, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ, ഇത്ര ദൂരെ നിന്ന് എന്റെ ഉമ്മയെ തോളിൽ വെച്ച് ഞാൻ വന്നിട്ടുണ്ട്, എന്റെ ഉമ്മയോട് ചെയ്ത ഏറ്റവും വലിയ ഉമ്മാക്ക് ചെയ്ത സേവനം ഇതിലപ്പുറം എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഷാമിൽ നിന്ന് തോളിൽ കൊണ്ടുവന്നതാണ്, എടുത്തു വെച്ചും വാഹനപ്പുറത്തും താഴെ വെച്ചും കയ്യിലെടുത്തുമൊക്കെ ഞാൻ ഉമ്മക്ക് വേണ്ടി തവാഫ്, എന്റെ ഉമ്മയെ കയ്യിലേറ്റി തോളിലേറ്റിയാണ് തവാഫും സഅയും അറഫയും മുസ്ദലിഫയും ഒക്കെ കടന്നത്. എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം.
നമ്മൾ വിചാരിക്കും ഉമ്മാക്ക് രണ്ടു പവന്റെ വളം വാങ്ങിച്ചു കൊടുത്താൽ മതി ഇത്രക്കൊക്കെ ഉള്ളൂ അല്ലേ, ഒരു അഞ്ചു പവന്റെ മാല അതുമ്മ തീർന്നോ ഉമ്മാക്ക് ചെയ്യുന്ന സേവനം. ലാ ഒന്നുമായിട്ടില്ലല്ലോ, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന സമയത്ത് നിനക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗം എത്രയാണ്. മസിൽ കയറുന്നുണ്ട്, നീര് വരുന്നുണ്ട്, ഛർദിയോട് ഛർദി, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ.